ഒഫി യുറോഡിയയ്ക്കുള്ളത് ബ്രിട്ടിൽ സ്റ്റാർസ് ദെൻ സി അർച്ചിൻ എക്കിനോഡിയ സി കുക്കുംബേഴ്സ് ഹോളോ തുറോഡിയ ദെൻ സി ലിലീസ് ക്രൈനോഡിയ ഇപ്പോൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ സെഷനെ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് വണ്ണിൽ ആസ്ട്രോഡിയ ഒഫി യുറോഡിയ എക്കിനോഡിയ ഈ മൂന്ന് ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് എക്സാമ്പിൾസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്ലാസ്സാണ് ആസ്ട്രോഡിയ അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സി സ്റ്റാർസ് ആണ് ഇതിനെ എന്നും പറയാറുണ്ട് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം സ്റ്റാർ ഫിഷ് തന്നെയാണ് പക്ഷെ കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള ടെക്നിക്കൽ ടേം സി സ്റ്റാർസ് ആണ് ദേ ലീവ് ഓൺ ഹാർഡ് സബ്സ്ട്രീറ്റം വളരെ ഹാർഡായിട്ടുള്ള സബ്സ്ട്രീറ്റത്തിലാണ് അവ സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഷാലോ വാട്ടേഴ്സിലൊക്കെ നമുക്ക് കൂടുതൽ സീസ്റ്റാർസിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കും ഇവിടെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്ലോ മൂവേഴ്സാണ് ലോക്കോ മോഷൻ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഈ ഇവ എങ്ങനെയാണ് അവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ പ്രഡേറ്ററി ആൻഡ് സ്കാവഞ്ചസ് അപ്പോൾ രണ്ട് രീതിയിലുള്ള മതേഡ് ന്യൂട്രീഷന് വേണ്ടി അവ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് പ്രേയെ ക്യാപ്ചർ ചെയ്ത് ഭക്ഷിക്കുന്ന ഒരു മതേഡും പിന്നെ ഡെഡ് ബോഡീസ് ഭക്ഷിക്കുന്ന ഒരു മെതേഡും അപ്പം പ്രഡേറ്ററിയുമാണ് അതുപോലെ തന്നെ സ്കാവഞ്ചേഴ്സുമാണ് മിക്കവാറും ഇതിൻ്റെ ഫുഡെന്ന് പറയുന്നത് ബൈവാൾസ് അല്ലെങ്കിൽ മൊളസ്കൻസ് ഒക്കെയാണ് ദെൻ റെസ്പിരേഷൻ ഡെർമൽ ബ്രാങ്കിയെ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവ റെസ്പയർ ചെയ്യുന്നത് റെസ്പിറേഷൻ്റെ ബേസിൽ നമ്മൾ എക്നോ ഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലത്തെ നോക്കുകയാണെങ്കിൽ ഇവയിൽ പലതരത്തിലുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട് ഓരോ ക്ലാസ്സിലും നോക്കിക്കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ആസ്ട്രോയിഡയിലാണെങ്കിൽ ഡെർമൽ ബ്രാങ്കിയെ എന്ന് പറയുന്ന ബോഡി സർഫേസിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗിൽസാണ് റെസ്പിരേഷന് വേണ്ടി അവ ഉപയോഗിക്കുന്നത് ദെൻ ദർ ബോഡി പൊസസ് ഫൈവ് ആംസ് അപ്പോൾ അഞ്ച് ആംസ് ആണ് അവയ്ക്ക് ബോഡിയിൽ ഉള്ളത് അപ്പോൾ അവയുടെ സിമട്രി പെൻഡാമിറസ് റേഡിയൽ സിമട്രി ആയിരിക്കും ദെൻ ദ ബോഡി ഈസ് ഡിവൈഡ് ഇൻറ്റു ടു പോർഷൻസ് ഓറൽ ആൻഡ് അബോറൽ സർഫസ് ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് അബോറൽ സർഫസ്സാണ് സബ്സ്ട്രേറ്റവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയയാണ് ഓറൽ സർഫസ് എന്ന് പറയുന്നത് ഓറൽ സർഫസിൽ മൗത്ത് എക്സിസ്റ്റ് ചെയ്യും അബോറൽ സർഫസിൽ ഏനസ് എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ മൗത്തിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു സബ്സ്ട്രേറ്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആ പ്രദേശം ദെൻ ഏനസ് ഓൺ ദ അബോറൽ സർഫസ് എക്കിനോ ഡേംസിൽ അവയുടെ ശരീരത്തിനുള്ളിൽ കാണുന്ന ഒരു വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള ട്യൂബ്ലാർ സിസ്റ്റമാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ അമ്പുലാക്രൽ സിസ്റ്റം ഇതുപയോഗിച്ചിട്ട് അവയ്ക്ക് റെസ്പിറേഷൻ എക്സ്ക്രീഷൻ ലോക്കോമോഷൻ ഫുഡ് ക്യാപ്ചർ തുടങ്ങിയ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് നിങ്ങളിവിടെ കാണുന്നത് സാലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ സ്ട്രക്ചർ തന്നെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം വാട്ടർ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് മാട്രി പോറൈറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊരു പെർഫറേറ്റഡ് പ്ലേറ്റ് ആണ് അതിലൂടെ വാട്ടർ അകത്ത് ചെന്ന് ഒരു റിംഗ് കനാൽ എന്ന് പറയുന്ന ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള ട്യൂബ്ലാർ സിസ്റ്റത്തിലേക്ക് വരുന്നു ഇനി ഈ റിംഗ് കനാലിൽ നിന്ന് ഓരോ ആംസിലേക്കും പോകുന്ന റേഡിയേറ്റിംഗ് കനാൽസ് ഉണ്ട് റേഡിയൽ കനാൽസ് എന്നാണ് പറയുന്നത് ഇനി ഈ റേഡിയൽ കനാൽസ് ഫൈനലി ടെർമിനേറ്റ് ചെയ്യുന്നത് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് വഴിയാണ് അപ്പോൾ ഈ റേഡിയൽ കനാലും അതുപോലെ തന്നെ ട്യൂബ് ഫീറ്റും പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർഫിഷിൻ്റെ ഓറൽ സർഫസ്സിൽ ഒരു ഗ്രൂവുണ്ട് ആ ഗ്രൂവിന് പറയുന്ന പേരാണ് അമ്പുലാക്രൽ ഗ്രൂപ്പ് ഓറൽ സർഫസ്സിൽ റേഡിയൽ കനാൽസിൻ്റെ പോർഷൻസ് എല്ലാം പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഗ്രൂവ് ഒരു സ്പേസ് അതിനെയാണ് അംബുലാക്രൽ ഗ്രൂവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റാർഫിഷിൻ്റെ കേസിലാണെങ്കിൽ മാട്രി പോറൈറ്റിൻ്റെ പൊസിഷൻ അബോറൽ സർഫസിലാണ് അംബുലാക്രൽ ഗ്രൂവ് ഓറൽ സർഫസിലും മാട്രി പോറൈറ്റ് അബോറൽ സർഫസിലും ഇതിൻ്റെ ലോക്കോ മോഷൻ ഈ ഓർഗാനിസം മൂവ് ചെയ്യുന്നത് ടു ഫീറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇനി പെഡിസെല്ലേറിയ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇതിൻ്റെ അബോറൽ സർഫസിൽ കാണും പെഡിസെല്ലേറിയ ആർ പിൻസർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ദാറ്റ് ക്ലീൻ ദ ബോഡി സർഫസ് അതായത് ഇതൊരു സ്ലോ മൂവറാണ് അപ്പോൾ വേസ്റ്റ് മെറ്റീരിയല് ഏനസിലൂടെ പുറന്തള്ളുന്ന വേസ്റ്റ് മെറ്റീരിയൽ ആ ബോഡി സർഫസിൽ തന്നെ കിടക്കാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അബോറൽ സർഫസിൽ അതായത് ഉള്ള ആ പർട്ടിക്കുലർ ബോഡി സർഫസിൽ പിൻസർ ലൈക്ക് അപ്പാർട്ടസ് ഉണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ വലിയ സ്ട്രക്ചേഴ്സായിട്ട് സിലിണ്ട്രിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സ്ട്രക്ചേഴ്സ് ഇതിൻ്റെ സ്പൈൻസാണ് സർഫസിലുള്ള സ്പൈൻസാണ് ഇപ്പോൾ സ്പൈൻസിൻ്റെയൊക്കെ ഇടയിൽ ഒരു പിൻസർ ലൈക്ക് സ്ട്രക്ചർ ഒരു ഫോർസെപ്സ് പോലെ ഉള്ള രണ്ട് ആംസ് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ഇത് ഉപയോഗിച്ചിട്ട് ഇതിന് അബോറൽ സർഫസിനെ അല്ലെങ്കിൽ ബോഡി സർഫസിനെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ വേസ്റ്റ് മെറ്റീരിയലിനെ ഈ പിൻസർ ലൈക്ക് സ്ട്രക്ചർ റിമൂവ് ചെയ്യും സർഫസിൽ നിന്ന് ഇനി അടുത്തതാണ് പവർ ഓഫ് ഓട്ടോട്ടോമി ആൻഡ് റീജനറേഷൻ വളരെ കൂടുതലുള്ള ഒരു ഓർഗാനിസമാണ് സ്റ്റാർ അപ്പോൾ ഓട്ടോട്ടോമി എന്ന് പറഞ്ഞാൽ സെൽഫ് മ്യൂട്ടിലേഷൻ ആണ് സെൽഫ് മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനുള്ള കഴിവിനെയാണ് സെൽഫ് മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ ഓട്ടോട്ടോമി എന്ന് പറയുന്നത് അപ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഇത് അതിൻ്റെ ബോഡി പാർട്സിനെ റിമൂവ് ചെയ്ത് കളയും ആർംസിനെ റിമൂവ് ചെയ്ത് കളയും ഇനി അങ്ങനെ നഷ്ടപ്പെടുന്ന ആംസ് റേറ്റ് ചെയ്യും അപ്പോൾ റീജനറേഷന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയും ഇവിടെ ഉണ്ട് ഇനി അടുത്തത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് റീപ്രൊഡക്ഷൻ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് വിത്ത് ടു ലാർവൽ ഫോംസ് ബൈപ്പിന്നേറിയ ആൻഡ് ബ്രാക്കിയോളേറിയ ലാർവ പോരണം കഴിഞ്ഞ് അടുത്തത് വരും ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ബൈപ്പിന്നേറിയ ലാർവാ ദെൻ ദർ ഈസ് അനദർ ലാർവൽ ഫോം കോൾഡ് ബ്രാക്കിയോളേറിയ വിച്ച് ഈസ് ഫോംഡ് ഫ്രോം ദ ഫസ്റ്റ് ലാർവൽ ഫ്രോം ബൈ പിൻ ഏരിയ എക്സാമ്പിളാണ് ആസ്ട്രോപെക്റ്റൻ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള സ്റ്റാർഫിഷ് അല്ലെങ്കിൽ സീസ്റ്റാറിൽ നിന്ന് ആസ്ട്രോപെക്ടനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ആംസിലുള്ള റേഡിയേറ്റ് ചെയ്യുന്ന സ്പൈൻസാണ് ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ആസ്റ്റേരിയാസ് എന്ന് പറയുന്ന സ്റ്റാർഫിഷ് ഞാൻ കാണാൻ സാധിക്കും ഈ കാണിച്ചിരിക്കുന്നതാണ് ആ കോമൺ വെറൈറ്റി അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഈ ആംസിൽ റേഡിയേറ്റ് ചെയ്യുന്ന സ്പൈൻസ് ഇല്ല പക്ഷേ ആസ്ട്രോപെക്റ്റന് റേഡിയേറ്റിംഗ് സ്പൈൻസ് ഉണ്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം കോമൺ ആണ് ഇനി അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ഓഫ് ഈ യുറോഡിയ ഇവിടെ വരുന്ന ഓർഗാനിസംസ് ആണ് ബ്രിട്ടിൽ സ്റ്റാർസ് ഈ പേര് പറയുന്ന പോലെ തന്നെ ഇവയുടെ ആംസ് എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ആംസ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് ഒരു ഡിഫെൻസീവായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇത് ഓട്ടോടോമി ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതിൻ്റെ ആംസിനെ ബ്രേക്ക് ചെയ്ത് കളയും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആംസ് മുറിഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിന് ബ്രിട്ടിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുകയാണ് ദേ ഹാവ് ലോങ് ആംസ് ദൻ പെഡിസെല്ലേറിയ ആപ്സൻ്റ് ആണ് അതായത് ഇതിൻ്റെ മൂവിലിറ്റി എന്ന് പറയുന്നത് ലോക്കോമോട്ടീവ് പവർ എന്ന് പറയുന്നത് സീസ്റ്റാസിനെക്കാളും വളരെ കൂടുതലാണ് അപ്പോൾ ബോഡി സർഫസ് ഈ വാട്ടറിൻ്റെ ടെർബിലൻസ് കൊണ്ട് തന്നെ ക്ലീൻ ആകും അപ്പോൾ പെഡിസെല്ലേറിയ പോലെയുള്ള ബോഡി സർഫസിനെ ക്ലീൻ ചെയ്യുന്ന സ്ട്രക്ചേഴ്സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല മാഡ്രിപ്പോറൈറ്റ് എന്ന് പറയുന്ന വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് വെള്ളം എടുക്കുന്ന പെർഫറേറ്റഡ് പ്ലേറ്റ് അത് അബോറൽ സർഫസിലല്ല ഇവിടെ കാണുന്നത് ഓറൽ സർഫസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അമ്പുലാക്രൽ ഗ്രൂവ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് റേഡിയേറ്റിംഗ് കനാൽസ് പുറത്തേക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഇവിടെ ദെൻ റെസ്പിരിയേഷൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ജെനറ്റൽ ബഴ്സ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഓരോ ക്ലാസ്സിനും ഓരോ രീതിയിലുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സാണ് ഉള്ളത് ഇവിടെ ജെനറ്റൽ ബഴ്സ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് റെസ്പിരേഷൻ നടക്കുന്നത് ദെൻ സെക്സ് സെപ്പറേറ്റ് ആണ് മെയിൽസ് ആർ സ്മോളർ ദാൻ ഫീമെയിൽസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ലാർവയുടെ പേരാണ് ഒഫിയോപ്ലൂട്ടിയസ് ഒഫിയോപ്ലൂട്ടിയസ് ലാർവേയുടെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫോംസാണ് അപ്പോൾ അതിൻ്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഓഫിയോ പ്ലൂട്ടിയസ് അതായത് സൂ പ്ലാങ്ടൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ലാർവൽ ഫോംസ് എല്ലാം വരുന്നത് ഇനി അടുത്തതാണ് അവയുടെ ഓട്ടോട്ടോമി റീജനറേഷൻ അത് വളരെ കൂടുതലാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് അവയെ ബ്രിട്ടിൽ സ്റ്റാർസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ബ്രിട്ടിൽ സ്റ്റാർ ലാബോറട്ടറി എൻവയോൺമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പർട്ടിക്കുലർ പോർഷനിൽ ഒരു ആമിൻ്റെ മജോറിറ്റി പോർഷൻ മിസ്സിംഗ് ആണ് അപ്പോൾ പവർ ഓഫ് ഓട്ടോട്ടോമി വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ലോസ്റ്റ് ലോസ്റ്റ് ആയിട്ടുള്ള പാർട്ട് വളരെ ഈസി ആയിട്ട് തന്നെ റീജനറേറ്റ് ചെയ്യും എക്സാമ്പിളാണ് ഒഫിയോ ത്രിക്സ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബ്രിട്ടിൽ സ്റ്റാർ വെറൈറ്റിയാണ് ഒഫിയോ ത്രിക്സ് ഇനി അടുത്ത ക്ലാസ് ആണ് ക്ലാസ് എക്കിനോയ്ഡിയ ഇതിനകത്ത് വരുന്നത് സി ആണ് കടൽ ചേന എന്നൊക്കെ പറയും അതായത് അതിൻ്റെ ടിപ്പിക്കൽ ഷേപ്പ് കൊണ്ടാണ് ഏകദേശം തൗസൻഡ് സ്പീഷീസോളം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഏകദേശം ഒരു ഗ്രൂപ്പാണ് ക്ലാസ് എക്കിനോഡിയ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സി അർച്ചിൻ എന്ന് പറയുന്ന ഓർഗാനിസത്തിനെയാണ് നിങ്ങൾ കാണുന്നത് വളരെ സ്പൈനി ആയിട്ടുള്ള ബോഡിയാണ് അതുപോലെ തന്നെ ഇവയുടെ ബോഡിയുടെ പ്രത്യേകത മറ്റുള്ള എക്കിനോഡേംസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്ലോബുലാർ ബോഡിയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ആംസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് ദർ ബോഡി ഈസ് ഗ്ലോബുലാർ വിത്തൌട്ട് ആർംസ് അവയ്ക്ക് ഒരു എക്സോസ്കലിറ്റൺ ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ഷെൽ ഓർ ടെസ്റ്റ് ഇപ്പോൾ ഗ്ലോബുലാറായിട്ടുള്ള ബോഡി സ്പൈനി ആയിട്ടുള്ള ബോഡിയാണ് നിങ്ങളിവിടെ കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്ന സ്കെലിറ്റൺ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓർഗാനിസം വളരെ സോഫ്റ്റ് ബോഡിടെ ആയിരിക്കും അകത്തായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിന് ഒരു ഹാർഡായിട്ടുള്ള ഷെല് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബുലാർ പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട് അതുപോലെ തന്നെ ബോഡി സർഫസിൽ റേഡിയേറ്റ് ചെയ്യുന്ന സ്പൈൻസും ഉണ്ടായിരിക്കും ദെൻ അംബുലാക്കൽ ഗ്രൂവ് കംപ്ലീറ്റ്ലി ആപ്സെൻ്റ് ആണ് അതായത് റേഡിയേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അംബുലാക്കറൽ ഗ്രൂവിൻ്റെ പ്രസക്തി ഇപ്പോൾ ഇവിടെ പ്രത്യേകത ഇതിന് ആംസ് ഒന്നുമില്ല ഗ്ലോബുലാർ ബോഡിയാണ് അപ്പോൾ അംബുലാക്രൽ ഗ്രൂവ് കംപ്ലീറ്റ്ലി ആപ്സെൻ്റ് ആണ് പെഡിസലേറിയ പക്ഷേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് വേസ്റ്റ് മെറ്റീരിയൽസിനെ ബോഡി സർഫസിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് അപ്പാർട്ടസ് ഉണ്ട് പോറൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ അബോറൽ സർഫസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോറൈറ്റ് ഈസ് ദ പ്രഫറേറ്റഡ് പ്ലേറ്റ് ഫോർ ദ എൻട്രി ഓഫ് സീ വാട്ടർ ഇൻ ടു ദ വാട്ടർ വാസ്കുലർ സിസ്റ്റം വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് ഈ പോറൈറ്റ് വഴിയാണ് വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നത് അത് അബോറൽ സർഫസിലാണ് കാണുന്നത് ഇവിടുത്തെ റെസ്പിറേറ്ററി സ്ട്രക്ചറാണ്

ഇതിന് മാത്രമുള്ള ഒരു യുണീക്ക് ഫീച്ചറാണ് അരിസ്റ്റോട്ടിൽ ലാൻഡേണിൻ്റെ പ്രസൻസ് ചൂയിങ് അപ്പാർട്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ മൗത്ത് അപ്പം അതാണ് നിങ്ങളിവിടെ കാണുന്നത് ടീത്ത് പോലെയുള്ള റേഡിയേറ്റ് ചെയ്യുന്ന ഷാർപ്പ് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്സസ് സെപ്പറേറ്റ് ആണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ലാർവൽ ഫോമിന് പറയുന്ന പേരാണ് എക്കിനോ പ്ലൂട്ടിയസ് അപ്പോൾ എക്കിനോ പ്ലൂട്ടിയസ് ലാർവയാണ് നിങ്ങളിവിടെ കാണുന്നത് മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ് അല്ലെങ്കിൽ ിൽ ഫോമാണ് ദെൻ ആണ് എക്കിനസ് കോമൺ ആയിട്ടുള്ള സി അർച്ചിൻ ആണ് എക്കിനസ് ഇതൊരു എഡിബിൾ ഫോം ആണെന്ന് വേണമെങ്കിൽ പറയാം പല രാജ്യങ്ങളിലും അവരുടെ ഭക്ഷണശീലങ്ങളുടെ ഭാഗമായിട്ട് അവർ സി അർച്ചിൻസിനെ കൺസ്യൂമ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പാർട്ടിൽ പറയാനുള്ളത് അപ്പോൾ അവിടെ മൂന്ന് ക്ലാസ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്